എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം ഞങ്ങൾക്കും പറയാനുണ്ട് ആരംഭിക്കുകയാണ് കോവിഡ് നമുക്കൊക്കെ സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത് വളരെ വലുതാണ് പക്ഷേ ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി ദിനം പ്രതി നമ്മളെയൊക്കെ നമ്മുടെയൊക്കെ ദിന ബഡ്ജറ്റ് തന്നെ താളം തിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവശ്യ വസ്തുക്കളുടെ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന അവശ്യ വസ്തുക്കളുടെ വില വർധന വലിയൊരു വെള്ളിടിയായിട്ട് ഓരോ ദിവസവും നമ്മുടെ തലയിലേക്ക് വന്ന് വീണുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പെട്രോൾ ആണെങ്കിലും ഡീസൽ ആണെങ്കിലും അതുപോലെ പാചകവാതകമായിക്കോട്ടെ എന്തിന് ചെരുപ്പിൻ്റെ പോലും വില വർധന നമ്മളെ വലിയ തോതിൽ ബാധിക്കുന്നു സാമ്പത്തികം ആകെപ്പാടെ ബുദ്ധിമുട്ടിലായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും വീണ്ടും ഓരോ അവശ്യ സാധനങ്ങളും കൂടി വില വർധിക്കുന്ന വാർത്തയാണ് ദിനംപ്രതി കേട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഏറ്റവും പുതിയതായിട്ട് കേട്ട വാർത്തയാണ് മൊബൈൽ സേവനദാതാക്കളും അവരുടെ പ്രീപെയ്ഡ് റീചാർജ് റേറ്റ് കുത്തനെ കൂട്ടുകയാണെന്നുള്ളത് എയർടെൽ അതുപോലെ ഐഡിയയും വൊഡാഫോണും കൂടെ ചേർന്നിട്ടുള്ള വിയോ എന്നിവ കഴിഞ്ഞ ആഴ്ച തന്നെ മൊബൈൽ ഇൻ്റർനെറ്റ് സേവനങ്ങളുടെ റേറ്റ് 20 മുതൽ 25% വരെ വർദ്ധിപ്പിച്ച് കഴിഞ്ഞു ജിയോയുടെ പുതുക്കിയ നിരക്ക് നാളെ മുതലാണ് പ്രാബല്യത്തിലാകുക അതായത് കുറഞ്ഞ നിരക്കിന് റീചാർജ് ചെയ്യാനുള്ള ജിയോ ഉപഭോക്താക്കളുടെ അവസാന ദിവസം അത് ഇന്നാണ് നാളെ മുതൽ പുതുക്കിയ റേറ്റ് കൊടുക്കേണ്ടി വരും ഒരു കാര്യം നമുക്ക് തീർച്ചയാണ് ഉപഭോക്താക്കൾക്ക് പെട്ടെന്നുള്ള ഈ ഒരു നിരക്ക് വർധന വലിയൊരു തിരിച്ചടി തന്നെയാണ് ആശങ്കയോടുകൂടി തന്നെയാണ് കാണുന്നത് കാരണം 20-25% എന്ന് പറയുന്നത് ഒട്ടും ചെറിയ നിരക്കല്ല പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കൂട്ടായ നിരക്ക് വർധനയിലേക്ക് മൊബൈൽ സേവനദാതാക്കൾ ഒന്നടങ്കം ഒരുമിച്ച് കടന്നു പോകുന്നത് ഇതുകൊണ്ട് ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ ഈ ഒരു വർധന ഒരു തുടക്കം മാത്രമാണോ ഭാവിയിൽ കൂടുതൽ നിരക്ക് വർധന നമ്മൾ പ്രതീക്ഷിച്ചിരിക്കണോ സാധാരണ കസ്റ്റമേഴ്സിനെ എങ്ങനെയൊക്കെ ആയിരിക്കും ഈ ഒരു നിരക്ക് വർധന ബാധിക്കുക പ്രേക്ഷകർക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ഞങ്ങളെ അറിയിക്കാം അതോടൊപ്പം ഇന്നത്തെ നമ്മുടെ അതിഥികൾ ബി പി എൽ മൊബൈലിൻ്റെ മുൻ മേധാവി മുഹമ്മദ് സലീം ടെക് ഇൻഫ്ലുവൻസർ രതീഷ് ആർ മേനോൻ എന്നിവരാണ് അതിഥികളിലേക്ക് ആദ്യം ശ്രീ മുഹമ്മദ് സലീം പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു വലിയൊരു തുക അല്ലെങ്കിൽ ഒരു 100 രൂപയുടെ താഴെയുള്ളൊരു തുകയായിരിക്കാം ഒരു പക്ഷേ ഒരു നിരക്ക് വർധനയായിട്ട് സംഭവിക്കുന്നത് പക്ഷേ 20-25% എന്ന് പറയുമ്പോൾ അത് 1/4 നിരക്ക് വർധനയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ചിലപ്പോൾ കാരണമായിട്ട് പറഞ്ഞേക്കാം പക്ഷേ എങ്കിലും എല്ലാവരുടെയും ഉപഭോക്താക്കളുടെ പ്രേക്ഷകരുടെ ഒക്കെ ഒരു കൗതുകം എന്തുകൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് ഒറ്റയടിക്ക് ഇങ്ങനൊരു വലിയ വർധനയിലേക്ക് ഈ കമ്പനികൾ കടക്കുന്നു എന്നുള്ളതാണ് എല്ലാവർക്കും സ്വാഗതം ഇത് വലിയൊരു വർധനവല്ല ആക്ച്വലി സംഭവിച്ചിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഈ ടെലികോമിൻ്റെ ചരിത്രം പറയുമ്പോൾ ഒരു 1997 മുതൽ 2005 ഉള്ള കാലഘട്ടം ഒന്ന് ഓർത്തു വയ്ക്കാൻ നല്ലതായിരുന്നു അന്ന് ദർ ആർ മൾട്ടിപ്പിൾ ഓപ്പറേറ്റേഴ്സ് ഇൻ ദി ഇൻഡസ്ട്രി ഒരുപാട് ഓപ്പറേറ്റർമാരുണ്ടായിരുന്നു ഇപ്പോൾ കേരളം തന്നെ ആലോചിച്ചിട്ട് കേരളത്തിൽ ബി പി എൽ ഉണ്ടായിരുന്നു എസ്കോട്ടലുണ്ടായിരുന്നു BSL ഉണ്ടായിരുന്നു അങ്ങനെ പല ഓപ്പറേറ്റർമാർ റിലയൻസ് വന്നു ടാറ്റ വന്നു അങ്ങനെ ഒരുപാട് കമ്പനി ഓപ്പറേറ്റ് ചെയ്തിട്ട് ഇന്നിപ്പോൾ 2005-ഉം 2020 ഇടക്ക് വീണ്ടും എത്തിസലാത്ത് വന്നു ദെൻ എയർസെൽ സോ മെനി കമ്പനീസ് കെയിം ആൻഡ് ക്ലോസ് ഡൗൺ ദെയർ ബിസിനസ് അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഒരു വയബിലിറ്റി ഇഷ്യൂ വളരെ സസ്റ്റൈനബിളായിട്ട് നിൽക്കുന്ന ഒരു വിഷയം തന്നെയാണ് ടെലികോമിൽ പിന്നീട് സബ്സിക്വൻ്റായിട്ട് ഇതിൻ്റെ ഒരു കൺവർജൻസ് ഉണ്ടാവുകയും എയർടെൽ വളരെ ഒരു നല്ല ശക്തമായ നിലപാടിൽ നിൽക്കുകയും ജിയോ വളരെയധികം കുറഞ്ഞ നിരക്കിൽ കസ്റ്റമേഴ്സിന് സർവീസ് കൊടുക്കാനുള്ള സംവിധാനമായിട്ട് വരികയും ഈ വോഡാഫോൺ ഐഡിയ കൂടി മെർജ് ചെയ്ത് വോഡാഫോൺ ഐഡിയ എന്നുള്ള കമ്പനി ഉണ്ടാക്കുകയും അങ്ങനെ ഒരു 3 ഓപ്പറേറ്റർമാരാണ് ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ നിലവിലിരിക്കുന്നത് ഈ സമയത്തിനെ മനസ്സിലാക്കേണ്ട വിഷയം നമ്മൾ ഒരു ഓപ്പറേറ്റർ മാർക്കറ്റിലേക്ക് വരുമ്പോൾ സ്പെക്ട്രം ചാർജ് ആദ്യം കൊടുക്കണം ഇൻഫ്രാസ്ട്രക്ചർ പിന്നീട് ഉണ്ടാക്കണം ഇതിന് റവന്യൂ ഷെയർ ഗവൺമെൻറ് കൊടുക്കണം ദെൻ കിട്ടുന്ന വരുമാനത്തിൻ്റെ ചെറിയൊരു ഭാഗം ഏതെല്ലാം നെറ്റ്വർക്കുകൾ ഉപയോഗിക്കുന്നുണ്ടോ ഉദാഹരണമായിട്ട് വോഡാഫോണിൽ നിന്ന് എയർടെൽ വിളിക്കുമ്പോൾ ഒരു ചെറിയ ഷെയർ ഓഫ് റവന്യൂ എയർടെല്ലിന് വോഡാഫോൺ പേ ചെയ്യണം അപ്പോൾ എല്ലാ റവന്യൂ അവർക്ക് കിട്ടുന്നതല്ല അങ്ങനെ നോക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഈ സംവിധാനം വളരെ ദുർബലമാകുകയും ഇൻഫ്രാസ്ട്രക്ചർ കൂടുതൽ ചെയ്യാനുള്ള വരുമാനം ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് പല കമ്പനികളും നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുമ്പോൾ ശരി ശ്രീ ചെറിയൊരു വില താങ്കൾ പറയുന്നതനുസരിച്ച് ഒരു സാമ്പത്തികമായി വളരെ മോശം ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ഈ പറയുന്ന സേവനദാതാക്കളുടെ കമ്പനികൾ ഒരു മോശം അവസ്ഥയിലേക്ക് എത്തുകയും ഒരു തിരിച്ചുവരവ് സാധ്യമാകണമെങ്കിൽ നിരക്ക് വർധന അതിലൂടെ മാത്രമേ സാധ്യമാകൂ എന്നൊരു പ്രത്യേക അവസ്ഥയിലേക്ക് എത്തിയത് കൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു നിരക്ക് വർധന സംഭവിക്കുന്നു എന്നാണോ അതുപോലെ തന്നെ ഇതിനു മുമ്പ് താങ്കൾ പറഞ്ഞ ഒരു ഒരു പറ്റം സേവനദാതാക്കൾ ഉണ്ടായിരുന്നു അവരിൽ പല മാർക്കറ്റിൽ ഇല്ലാത്തതിന്റെ കാരണവും ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി മൂലമാണോ അവർക്ക് നിർത്തേണ്ടി വന്നത് അതെ പക്ഷേ അപ്പോഴും കമ്മ്യൂണിക്കേഷൻസ് പോലും ഇതില്
ടയർ കമ്മ്യൂണിക്കേഷൻസ് പോലും ഇന്ത്യയിൽ ക്ലോസ് ഡൗൺ ചെയ്ത് പോയില്ലേ. അപ്പോൾ ഫണ്ടമെൻ്റലായിട്ട് പറഞ്ഞാൽ ഇപ്പം ഇന്ന് കോൾ ഡ്രോപ്പ് വളരെ കൂടുന്നു, നെറ്റ്വർക്കിൻ്റെ എന്താ പറയുക നെറ്റ്വർക്ക് ക്വാളിറ്റീസ് ഇറോഡിങ്. അപ്പോൾ ഫണ്ടമെൻ്റലായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ഇപ്പോൾ ഇൻ ടേംസ് ഓഫ് ബേസ് സ്റ്റേഷൻസ്, ഡാറ്റ കപ്പാസിറ്റി, ഇതെല്ലാം കൂട്ടേണ്ട സമയമായി കഴിഞ്ഞു. അപ്പോൾ ഒരു ഈ മാത്രമല്ല, ഇപ്പോൾ ഒരു ഇപ്പോൾ വേൾഡ് കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലത്തെ ടെലികോം ചാർജസ് വളരെ കുറവാണ്. ഇപ്പോൾ ഇന്നിപ്പോൾ കൂടിയ എമൗണ്ട് നോക്കിയിട്ടും 299 rupees ഒരു 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 പ്രീപെയ്ഡ് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മാസത്തേക്ക് 28 days ഉപയോഗിക്കാം, അൺലിമിറ്റഡ് കോൾ ഉപയോഗിക്കാം, 1.5 GB ഡാറ്റ ഉപയോഗിക്കാം, 100 SMS അയക്കാം. അപ്പോൾ ഈ 299 rupees അല്ലെങ്കിൽ ഇപ്പം മാക്സിമം ഇനിയിപ്പോൾ കൂടുതൽ ജി ബി ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ അതിജീവിച്ചുകൊണ്ടാണ് ഈ ഓരോ മൊബൈൽ സേവനദാതാക്കളും ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെന്ന് പറയുമ്പോൾ, ഈ ജിയോ കടന്നു വരുന്നതിന് മുമ്പ് നമുക്കെല്ലാം അറിയാം അത്ര വലിയ തുക കൊടുത്ത് റീചാർജ് ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ് നമ്മളൊക്കെ. അപ്പോൾ ജിയോ വന്നതിന് ശേഷമാണ് ഇത്ര ഒരു ചെറിയ തുക റീചാർജ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമ്മളൊക്കെ കടക്കുന്നത്. എന്നിട്ട് ഈ ജിയോ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഈ ഒരു നിലനിൽപ്പ്, ഈ ഒരു ഇത്ര റേറ്റ് കുറച്ച് കൊടുത്തിട്ടും സാമ്പത്തിക പ്രതിസന്ധി ബാധിക്കാതെ നിലനിൽക്കാൻ എങ്ങനെ സാധിക്കുന്നു? ഇല്ല, ഡിഫറെൻ്റ് കമ്പനികളുടെ സാമ്പത്തിക മോഡൽസ് വളരെ ഡിഫറെൻ്റ് അല്ലേ. ഉദാഹരണമായിട്ട് ഇപ്പോൾ ജിയോ കേമ്പത്തെ ഹ്യൂജ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അപ്പോൾ അവർക്ക് വലിയ ബോറോയിങ് ഇല്ലാണ്ട് തന്നെ ബിസിനസ് ചെയ്യാനുള്ള ശേഷി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ആ അത്തരം ബിസിനസ്സുകൾ വളരെ വളരെ നല്ലതായിരുന്നെങ്കിൽ ഈ വോഡഫോണും ഐഡിയയും മെർജ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം, ഇൻഡിപെൻഡൻ്റ് റവന്യൂ ഉണ്ടാക്കാൻ ചെയ്യാമായിരുന്നല്ലോ. പക്ഷെ അത് അങ്ങനൊരു ബുദ്ധിമുട്ട് വന്നതുകൊണ്ടാണല്ലോ മെർജിങ് വരികയും പിന്നെ എയർടെൽ ഒരു പരിധി വരെ അത് പിടിച്ചു നിൽക്കുകയും പ്രോഫിറ്റബിൾ ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നിരക്ക് വർദ്ധനവ് ഓപ്പറേറ്ററെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഒരു കൺസ്യൂമറെ ഭാഗത്ത് നിന്ന് മോശം പറയല്ലേ ചെയ്യുന്നത്, ഒരു ഏത് ഇൻഡസ്ട്രിയും നിലനിന്നാൽ മാത്രമേ കൺസ്യൂമർക്ക് സർവീസ് കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു നിരക്ക് വർദ്ധന ഒരു ഫണ്ടമെൻ്റൽ ഇൻഡസ്ട്രിക്ക് ആവശ്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ശരി മുഹമ്മദ് സലീം, ഇതോടൊപ്പം ചോദിക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് ഒരു ഉപഭോക്താവ് എന്നുള്ള നിലയ്ക്ക് കൂടി ചോദിക്കുകയാണ്. ഇങ്ങനെ ഒരു വലിയ നിരക്ക് കുറയ്ക്കുന്ന രീതിയിലേക്ക് ജിയോ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ആ സമയത്ത് മാർക്കറ്റിലുണ്ടായിരുന്ന മറ്റെല്ലാ സേവനദാതാക്കളും അപ്പോൾ വലിയ തോതിൽ ജിയോടൊപ്പം പിടിച്ചു നിൽക്കാനായിട്ട് നിരക്ക് കുറച്ചു. അപ്പോൾ അതിന് മുമ്പപ്പോൾ അവർ നടത്തിക്കൊണ്ടിരുന്ന അത്ര വലിയൊരു കൊള്ളയായിരുന്നു, അല്ലെങ്കിൽ അത്ര വലിയൊരു ലാഭം കൊയ്യലായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്? ഒരു സ്വാഭാവിക സംശയമാണ്, ഉപഭോക്താവ് എന്നുള്ള നിലയ്ക്കാണ്. ഇല്ല, അങ്ങനെ ആയിരുന്നില്ല അത്. ഫണ്ടമെൻ്റലി സ്പീക്കിംഗ്, ഒരു ഒരു ഏത് മാർക്കറ്റിലും നമുക്ക് വി ഹാവ് ടു ബി കോമ്പറ്റേറ്റീവ്. ഇപ്പോൾ ജിയോ വന്ന് താരിഫ് കുറക്കുമ്പോൾ നാച്ചുറലി മറ്റുള്ള ഓപ്പറേറ്റർ എയർടെല്ലിനും വോഡാഫോൺ ഐഡിയക്കും താരിഫ് കുറക്കാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അതുകൊണ്ട് താരിഫ് കുറക്കുകയും അവർ ഒന്ന് മുന്നോട്ട് പോവുകയും ചെയ്തു. പക്ഷേ അവരെല്ലാം കസ്റ്റമറുടെ നമ്പേഴ്സിൻ്റെ ഇറോഷൻ ഉണ്ടായിട്ടില്ലേ? കാരണം ഈ ജിയോ വരുന്ന സമയത്ത് തന്നെ നമ്മുടെ ഇന്ത്യൻ ഇൻഡസ്ട്രി ഒരു പരിധി സ്റ്റെബിലൈസ് ചെയ്ത സമയത്താണ് ജിയോ വന്നത്. അപ്പോൾ കസ്റ്റമറെ ചേണിങ് വളരെ ഹൈ ആയിരുന്നു എല്ലാ ഓപ്പറേറ്റർമാർക്കും. അപ്പോൾ ഈ ഈ കസ്റ്റമറെല്ലാം പോയിട്ടുള്ളത് എക്സിസ്റ്റിംഗ് ഓപ്പറേറ്റർമാരെടുത്തുന്ന അധികം പോയിട്ടുള്ളത്. അപ്പോൾ അവർക്ക് റവന്യൂ റേഷൻ ഒരുപാട് വന്നിട്ടുണ്ട് രണ്ടു തരക്കും. താരിഫ് കുറക്കുന്നത് മാത്രമല്ല, കസ്റ്റമറുടെ ലോസിലും ഉള്ള നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല ഞാൻ ശ്രീ രതീഷ് ആർ മേനോനിലേക്ക് ഉടനെ തന്നെ വരാം. കുറേ അധികം പ്രേക്ഷകർ നമ്മൾ ഈ ഒരു വിഷയത്തിൽ പ്രതികരണം അറിയിക്കാനായിട്ട് വിളിക്കുന്നുണ്ട്. ഞാൻ ഒരു പ്രേക്ഷകനിലേക്ക് പോവാണ്. തിരുവനന്തപുരത്ത് നിന്ന് മുഹമ്മദ് ഹനീഫ് ആണ്. ഹനീഫ് പറഞ്ഞോളൂ. ഇതിന്റെ ഈ നെറ്റ്വർക്കിന്റെ പൈസ കൂട്ടുന്നതിനെ കുറിച്ചുള്ള ഇതാണ് വിഷയം അല്ലേ? അതെ, പറഞ്ഞോളൂ. പിന്നെ ഞാൻ എനിക്ക് പറയാനുള്ളത്, ഇന്ത്യയിൽ ഈ പൈസ കൂടുന്നത് അതൊരു വലിയ വിഷയമല്ല, മനസ്സിലായില്ലേ? അവര് എപ്പോഴും എപ്പോഴും ഇങ്ങനെ കൂട്ടുന്നില്ല. ഞാന് എന്നെ സംബന്ധിച്ചോളമാണെ, ഞാൻ വിദേശത്ത് ഒരുപാട് കാലം ജീവിച്ച ആളാണ്. സാധാരണ ഒരു ഡെയിലി ഒരു 1 GB 1.5 GB കിട്ടണമെങ്കിൽ ഒരു മാസം ഇന്ത്യൻ രൂപ 3000 രൂപ വരെ കൊടുത്ത് യൂസ് ചെയ്തിരുന്നാൽ ഈ അടുത്ത കാലത്ത് വരെ, കഴിഞ്ഞ ജൂലൈ വരെ, മനസ്സിലായില്ലേ? അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ 400 രൂപ കൊടുത്ത അവിടെ 2 മാസം വിളിക്കുകയും നെറ്റ് കാണി അതൊരു വലിയ ചാർജായിട്ട് ഞാൻ അത് കണക്കാക്കുന്നില്ല. ശരി, ഞാൻ അടുത്ത പ്രേക്ഷകനിലേക്ക് പോവാണ്. താങ്ക് യു ശ്രീ മുഹമ്മദ് ഹനീഫ്. ശ്രീ മനോജ് കോട്ടയത്ത് നിന്നാണ്. മനോജ്, ഇപ്പോൾ മുഹമ്മദ് ഹനീഫ് എന്നൊരു പ്രേക്ഷകൻ പറയുന്നത് അദ്ദേഹത്തിന് ഈ നിരക്ക് വർധന ഒരു വലിയ വിഷയമായിട്ട് തോന്നുന്നില്ല, അത്ര വലിയൊരു നിരക്ക് വർധനയിലേക്ക് ഈ കമ്പനികൾ പോകുന്നതായിട്ടും തോന്നുന്നില്ല എന്നാണ്. എന്താണ് താങ്കളുടെ അഭിപ്രായം? നിരക്ക് വർദ്ധിപ്പിക്കുന്നതിലല്ല നമുക്ക് ഇവിടെ കുഴപ്പം, പക്ഷേ അത് നമുക്ക് നെറ്റ് കിട്ടുന്നില്ല, അതാണ്.
ശരി, നിരക്ക് വർദ്ധിപ്പിക്കുന്നത് പോലെ തന്നെ സർവീസിലും ഒരു മേന്മ വർദ്ധിപ്പിക്കേണ്ട ഉത്തരവാദിത്തം മാനേജ്മെന്റുകൾ ഈ കമ്പനികൾ കാണിക്കണമെന്നാണ് കോട്ടയത്ത് നിന്ന് മനോജ് പറയുന്നത്. കൊല്ലത്ത് നിന്ന് അഭി എന്നൊരു പ്രശ്നം കൂടി ചേരുന്നുണ്ട്. അഭി പറഞ്ഞോളൂ. നമസ്കാരം. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, അതായത് ഒരു 8-10 വർഷങ്ങൾക്ക് മുമ്പ് ഒരു 10 കണക്ഷനുകളെങ്കിലും കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ പറയുന്ന 10 കണക്ഷൻ ഉള്ള ടൈമിൽ എല്ലാവരുടെയും കയ്യിൽ ഫോൺ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം പോലും അല്ല. ആ ടൈമിൽ നല്ല രീതിയിൽ എല്ലാ കണക്ഷൻസും നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. ആ ടൈമിൽ എല്ലാ ഒരു വീട്ടിൽ ഒരു ഫോൺ, മിനിമം ഒരു ഫോൺ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു വീട്ടിലും മിനിമം 600 രൂപ ബില്ല് വരുമായിരിക്കും. ഇപ്പൊ അതിൽ നിന്ന് ചുരുങ്ങി ഒരു 3-4 കണക്ഷൻസിലേക്ക് മാത്രം ഒരുങ്ങിയിട്ടും ഇവർക്ക് എന്തുകൊണ്ട് ഈ ലാഭം കിട്ടുന്നില്ല എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഇപ്പൊ നിലവിൽ ഇപ്പൊ ഈ കോവിഡിന് ശേഷം ഏറ്റവും കൂടുതൽ ഇപ്പം ഫോണ് സെയിലായേക്കുന്നത് ഇപ്പൊ കേരളത്തിലെന്നല്ല, ഇന്ത്യയിൽ ഇത്രയും ജനങ്ങളുള്ള ഒരു ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഇവിടെ ഒരു വീട്ടിൽ തന്നെ ഇപ്പൊ ഓൺലൈൻ ക്ലാസ്, ഇപ്പൊ ഓഫീസ് വർക്ക്, എല്ലാം ഒരു വീട്ടിൽ മിനിമം 4 ഫോൺ ഉണ്ടാവും. ഈ 4 ഫോണില് റീചാർജ് ചെയ്യുന്ന 199 അല്ലെങ്കിൽ 250 എന്തോ ആയിക്കോട്ടെ, അതിപ്പോ അത്രയും ചാർജ് ചെയ്യുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് തന്നെ 4 ഫോൺ എന്ന് പറയുമ്പോൾ തന്നെ നല്ലൊരു എമൗണ്ട് ആവുന്നുണ്ട്. അപ്പൊ ഇത്രയും 10-11 കണക്ഷനിൽ നിന്ന് ഒരു 3-4 കണക്ഷനിലേക്ക് ചുരുങ്ങുകയും പിന്നെ ഒരു വീട്ടിൽ തന്നെ 4-5 ഫോണും ആവുകയും ചെയ്യും. അപ്പൊ ഈ സമയത്തും അവർക്ക് ഏത് രീതിയിലുള്ള നഷ്ടം അല്ലെങ്കിൽ പോകുന്നു എന്നുള്ളത് മനസ്സിലാവുന്നില്ല. അത് മാത്രമല്ല, ഇവർ ഈ പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് അതിൽ എത്രമാത്രം സാധാരണ ജനങ്ങൾക്ക് അത് മനസ്സിലാവുന്ന. ശ്രീ രതീഷ് ആർ മേനോൻ, ഇപ്പോൾ അഭി എന്ന് പറയുന്ന പ്രേക്ഷകൻ പറയുന്നത് വളരെ ന്യായമായ ഒരു ചോദ്യമാണ്. വളരെ കുറച്ച് സേവനദാതാക്കൾ മാത്രം മാർക്കറ്റിലുള്ളൂ, എന്നാൽ ഉപഭോക്താക്കളുടെ എണ്ണം ദിനം പ്രതി എന്നോളം കോടിക്കണക്കിന് എന്നുള്ള രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 10 വർഷം മുമ്പത്തെ ഒരു കണക്കിൽ അതിനേക്കാളൊക്കെ എത്രയോ കോടികൾ ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട് ഈ പറയുന്ന ഉപഭോക്താക്കളുടെ എണ്ണം. ഇപ്പോൾ ശ്രീ സലീം പറയുന്നത് ഒരു സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് സേവനദാതാക്കളെ എത്തിച്ചതെന്നാണ്. താങ്കളുടെ അഭിപ്രായം എന്താണ്? അതിൽ നിന്ന് മറിച്ചൊരു അഭിപ്രായമാണോ അതോ അതേ അഭിപ്രായം തന്നെയാണോ? ഇല്ല, ഇതിൽ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും തന്നെ ഇത് പ്രതീക്ഷിച്ചതാണ്. 249 രൂപ കൊടുത്ത് 1 GB ഇൻ്റർനെറ്റ് വാങ്ങിയിരുന്ന നമ്മൾ ഇങ്ങനെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് സാധാരണ ഒരാൾ കുറേ ആളുകൾ ചൂണ്ടിടുന്ന സമയത്ത് ഒരുത്തം വന്ന് വല വീശുന്നു എന്ന പോലെ ജിയോ വന്ന് ഫ്രീ ഇൻ്റർനെറ്റ് കൊടുത്തപ്പോൾ തന്നെ കുറച്ചെങ്കിലും ബുദ്ധിയുള്ളവരൊക്കെ ചിന്തിച്ചിട്ടുണ്ട് ഇതൊരു ശരിക്കും വല വീശിപ്പിടുത്തം തന്നെയാണ്. ഭാവിയിൽ ഇത് കുത്തക ആയി കഴിയുമ്പോൾ ഇവർ ഇത്തരത്തിൽ ഒരു ചാർജ് വർധന ഉണ്ടാക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാമായിരുന്നു. പക്ഷേ ഈ ഒരു ഇപ്പോഴത്തെ ഒരു ഘട്ടം, അതായത് നമ്മളിപ്പോൾ ഈ ഒരു കോവിഡ് മഹാമാരി ഇപ്പോഴും അത് നമ്മൾ തരണം ചെയ്തിട്ടില്ല, പുതിയത് വരുന്നു എന്ന് കേൾക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ആകെ തളർന്ന് ഇരിക്കുകയാണ്. ഒരു വശത്ത് പെട്രോൾ വർധന വരവ്, അതുപോലെ തന്നെ മറ്റ് നിത്യോപയോഗസാധനങ്ങൾ, തക്കാളിയുടെ വരെ വില കൂടിയിരിക്കുന്ന ഒരു സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഇവർക്ക് ഇത്ര അവർ അനിവാര്യമാണ് എന്ന് പറയുന്നത് നമ്മളത് അത്ര വിശ്വസിക്കുന്നൊന്നുമില്ല. എങ്കിൽ കൂടി ആ ഒരു വർധനവ് ഈ ഒരു ഘട്ടത്തിൽ അടിച്ചേൽപ്പിക്കേണ്ടതില്ലായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ നേരത്തെ ആ ഒരു പ്രശ്നം പറഞ്ഞ പോലെ തന്നെ അവർക്കത് അത്ര വലിയ നഷ്ടമാണ് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം പണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ 259 രൂപ കൊടുത്ത് 1 GB നെറ്റ് വാങ്ങിയിരുന്നപ്പോൾ ആ വീട്ടിലുള്ള എല്ലാവരും കൂടിയാണ് ഒരു മൊബൈലിൽ എന്തെങ്കിലും ഒരു ഡാറ്റ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇന്ന് വീട്ടിൽ കുട്ടികൾക്ക് ഉൾപ്പെടെ നമ്മൾ കുട്ടികൾക്ക് എല്ലാവർക്കും സെപ്പറേറ്റ് മൊബൈൽ അവരുടെ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് വാങ്ങിക്കൊടുക്കുന്നു, നമ്മൾ മാതാപിതാക്കൾ ഉപയോഗിക്കുന്നു. അതുകൂടാതെ നമ്മൾ വീട്ടിൽ ടി വി ഉണ്ടെങ്കിൽ സ്മാർട്ട് ടി വിയാണ് എല്ലാവരും എടുത്തുള്ളത് അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ ഇതുപോലെ നെറ്റ് ഉപയോഗിക്കുന്നു. ഇതിനൊക്കെ ഇതിനും നമുക്ക് പൈസ കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ ഇത്രയൊക്കെ കൊടുക്കുമ്പോഴും ഇവർ കാര്യമായിട്ട് ഇവരുടെ ഇൻഫ്രാസ്ട്രക്ചറിലൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. കാരണം നമുക്കറിയാം ഇപ്പോഴും നെറ്റിൻ്റെ ഒരു സ്പീഡ് നമ്മൾ ഓരോ ദിവസവും സർവേ വരുമ്പോൾ മനസ്സിലാക്കാം മറ്റുള്ള രാജ്യങ്ങളെക്കാൾ നമ്മൾ പുറകിലാണ്. 3G എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് നല്ലൊരു രീതിയിലുള്ള ഒരു സ്പീഡ് കൊടുക്കാൻ പറ്റുമെങ്കിലും സേവനം നൽകുന്ന സർവീസിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാനും കൂടിയുള്ള ഉത്തരവാദിത്തം ഈ കമ്പനികൾ വരും ദിവസങ്ങളിൽ കാണിക്കുമെന്നുള്ളതാണ് നമ്മളേവരും ഉറ്റുനോക്കുന്നത്. അതുപോലെ തന്നെ ഈ നിരക്ക് വർധന ഒരു തുടക്കം മാത്രമാണോ, ഇത് വീണ്ടും വീണ്ടും ജനങ്ങളുടെ മേൽ വലിയൊരു ഭാരമായി അടിച്ചേൽപ്പിക്കാനുള്ള ഒരു പ്ലാൻ ഇവർക്കുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അവശ്യ വസ്തുക്കളുടെ എല്ലാ തരത്തിലുമുള്ള വിലവർധന ദിവസം പ്രതി കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്കിടയിലേക്കാണ് ഇപ്പോൾ മൊബൈൽ റീചാർജിനുള്ള സേവനദാതാക്കൾ 20 മുതൽ 25% വരെ വില വർദ്ധിപ്പിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നത്. VI അതുപോലെ എയർടെലൊക്കെ കഴിഞ്ഞ ആഴ്ച തന്നെ വില വർദ്ധിപ്പിച്ചു. നാളെ മുതൽ ജിയോ പുതിയ നിരക്കിലേക്ക് കടക്കുകയാണ്. നമ്മുടെ കൂടെ അതിഥികളുണ്ട്. ശ്രീ രതീഷ് ആർ മേനോൻ, നമ്മളിപ്പോൾ പറഞ്ഞ അവസാനിപ്പിച്ചതിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ നിരക്ക് വർധന ഒരു തുടക്കം മാത്രമാണോ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ആശങ്ക. കാരണം ഇപ്പോൾ 20-25% കൂടുന്നത് നമ്മൾ കേട്ടത് അല്ലെങ്കിൽ എക്കണോമിക്സ് ടൈംസിലേക്ക് വായിച്ചത് ഈ ഒരു
2022 മാർച്ചോടുകൂടി 144 മുതൽ 153 രൂപ വരെയുള്ള ഒരു വർധന പ്രതീക്ഷിക്കാമെന്നൊക്കെയാണ്. എന്താണ് മുന്നോട്ട് താങ്കൾ കാണുന്നത്? തീർച്ചയായും വർദ്ധിക്കും. കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുത്തകകളുടെ കയ്യിലായി കഴിഞ്ഞു. പണ്ട് അഞ്ചോ പത്തോ നെറ്റ്വർക്കുകൾ ഉണ്ടായിരുന്നപ്പോൾ ഇന്ന് മൂന്നോ നാലോ നെറ്റ്വർക്കുകൾ, അതിൽ കോമ്പറ്റീഷൻ ഇല്ലാത്ത ബി എസ് എൻ എൽ നമ്മൾ ഒഴിവാക്കുന്നു. അപ്പോൾ രണ്ടോ മൂന്നോ നെറ്റ്വർക്കുകളുടെ കയ്യിൽ മാത്രമായിട്ട് ഇന്ന് മൊബൈൽ മേഖല ആ ഒരു നെറ്റ്വർക്ക് സർവീസ് ഒതുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായും അവർ ഒക്കെ കൂടി ഇപ്പോൾ ഈ നമുക്ക് ഇപ്പോൾ ഈ ഉണ്ടായ ഒരു വിലവർദ്ധന നമുക്ക് കണക്കിലെടുക്കാം. മൂന്ന് നെറ്റ്വർക്കുകാരും കൂടി, അതായത് ഇപ്പോൾ ജിയോ ആയാലും എയർടെൽ വി ഐ ഇവരെല്ലാവരും കൂടി കൂടിച്ചേർന്നിട്ടാണ് അവരുടെ ഒരേ സമയം തന്നെ പ്ലാനുകളിൽ വർധന വരുത്തിയിരിക്കുന്നത്. മുമ്പൊന്നും ഇങ്ങനെ അവരൊരു വർധന വരുത്തിയിരുന്നില്ല. ഒരാൾ വർധന വരുത്തുമ്പോൾ മറ്റവർ ചെറിയൊരു വർധനയൊക്കെ വരുത്താറുള്ളൂ, അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു പ്ലാനഡായിട്ടുള്ളൊരു വർധനവാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുമാത്രമല്ല, അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് 1 GB ഇൻ്റർനെറ്റിന് 35 രൂപ എന്ന രീതിയിൽ അനുവദിക്കണമെന്നാണ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ നിലവിൽ നമ്മുടെ ലോകരാജ്യങ്ങളിൽ 28-ാമത്, അതായത് റേറ്റ് കുറഞ്ഞ് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നതിൽ 28-ാമത് രാജ്യമാണ് നമ്മൾ. അപ്പോൾ നമ്മുടെ ആ ഒരു റേറ്റ് നിലവിലിപ്പോൾ ഏകദേശം നമുക്കൊരു 3-4 രൂപ കൊടുത്താൽ 1 GB ഇൻ്റർനെറ്റ് കിട്ടുമെങ്കിൽ, ഇപ്പോൾ വിലവർധനയ്ക്ക് ശേഷം അത് ഏകദേശം ഒരു 6 രൂപയ്ക്ക് അടുത്തേക്ക് വരെ റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിലവർധനവ് തീർച്ചയായും അവർ കൊണ്ടുവരും. അത് ഇപ്പോൾ അവർ പറയുന്ന ഏകദേശം ഒരു 25% വരുന്ന ഒരു വർഷം, കാരണം അടുത്ത വർഷം എന്ന് പറഞ്ഞാൽ അവർക്ക് വർധനവിന് വേറൊരു കാര്യം പറയാനുണ്ട്. ഏകദേശം 6 മാസത്തിനുള്ളിൽ അവർക്ക് 5G സർവീസ് അതിനുള്ള ഒരു സ്പെക്ട്രം അനുവദിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ 5G സർവീസിൻ്റെ പേരിലും കൂടി വർധനവ് കൊണ്ടുവരാം. അപ്പോൾ തീർച്ചയായും അവർ അവരുടെ ആ ഒരു പുതിയ ഇൻഫ്രാസ്ട്രക്ചറും ഇതൊക്കെ ചെയ്യുമ്പോൾ അതിന് ആവശ്യമാവുന്ന ആ ചിലവ് ജനങ്ങളിൽ നിന്നും, അതായത് നമ്മളെപ്പോലുള്ള ഉപഭോക്താക്കളിൽ നിന്നും തന്നെ വസൂലാക്കാൻ വേണ്ടി ട്രൈ ചെയ്യും. അപ്പോൾ തീർച്ചയായും എന്തായാലും നല്ലൊരു വർധനവ്, ചെറുതൊന്നല്ല. ഒരുപാട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനൊക്കെയായിട്ട് യൂട്യൂബ് ഉപയോഗിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ ഉള്ള പുതിയ ജനറേഷൻ കൂടുതലും ഒരുപാട് ഇൻ്റർനെറ്റ് ആവശ്യമായിട്ടുള്ള ആളുകളാണ്, അതുപോലെ പഠനത്തിനും നമ്മുടെ വർക്ക് ഫ്രം ഹോം ജോലികൾക്കും ഒക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾക്ക് ഇനി ഏത് പാക്കേജ് തിരഞ്ഞെടുക്കണം, ഏത് റീചാർജ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒരു മുൻഗണന കൊടുക്കേണ്ടത് എന്തിനാണ്? അത് ഇപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ശ്രദ്ധിക്കും. നമുക്ക് ഇപ്പോൾ നമ്മുടെ ആ ഒരു കോവിഡ് സിറ്റുവേഷൻ വന്നതിന് ശേഷം നമ്മളെല്ലാവരും തന്നെ വീട്ടിൽ കുട്ടികളുടെ ആ ഒരു ഓൺലൈൻ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് വൈഫൈ, നമ്മൾ അതായത് ഫൈബർ കേബിളുകളൊക്കെ നമ്മൾ എല്ലാവരും അത്യാവശ്യം ആളുകളൊക്കെ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എടുത്തേക്കുന്നവർ പിന്നീട് നമ്മൾ ഓരോരുത്തർ പോയിട്ട് ഇതുപോലെ അവരവരുടെ മൊബൈലിലൊരു പാക്കേജ് ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം പിന്നീട് നമ്മൾ വീട്ടിൽ കൂടുതൽ നമ്മൾ വരുന്നു, ഓഫീസിലിരിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് മൊബൈൽ ഡാറ്റ ആവശ്യമുള്ളൂ. പക്ഷേ മൊബൈലും വൈഫൈ അവിടെ നമുക്ക് കിട്ടുന്നുണ്ട് ഓഫീസിൽ. അപ്പോൾ അങ്ങനെ ഒരു നമ്മളൊരു പ്ലാൻ സെലക്ട് ചെയ്യുമ്പോൾ, ഇനിയത്തെ കാലങ്ങളിൽ ഇപ്പോൾ നമുക്കറിയാം ചില പ്ലാനുകൾ കമ്പനികൾ പുറത്തിറക്കിയിരിക്കുന്നത് സാധാരണ ഡെയിലി 3 GB എന്നതായിരുന്നുവെങ്കിൽ മന്ത്ലി 3 GB നിങ്ങൾക്ക് അലോട്ട് ചെയ്യുന്നു എന്ന്. അതായത് ഉദാഹരണം ഒരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു 5 ചില്ലാൻ്റെ പ്ലാൻ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ 2 മാസത്തേക്ക് 70 GB നെറ്റ് എന്നുള്ള രീതിയിൽ കിട്ടുന്നുണ്ട്. പ്ലാൻ കുറഞ്ഞതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഉദാഹരണം പറഞ്ഞു മാത്രം. അതുകൂടാതെ നമുക്ക് ഒരു ദിവസം 1.5 GB എന്നതും നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പോൾ വീട്ടിൽ വൈഫൈ ഒക്കെ ഉള്ള ആളുകളാണ് എങ്കിൽ ഇത്തരത്തിൽ ഈ 1.5 GB ആവശ്യമില്ല. കാരണം കൂടുതലും നമ്മൾ വീട്ടിൽ വന്നിട്ടായിരിക്കും നെറ്റ് ഉപയോഗിക്കുക. മൊബൈൽ ഓഫീസിലിരിക്കുമ്പോൾ കൂടുതലും എന്തെങ്കിലും വാട്സാപ്പോ അങ്ങനെ അത്യാവശ്യ കാര്യങ്ങൾ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഒന്നുകിൽ ഒരു ഈ പറഞ്ഞ പോലെ നമുക്ക് മന്ത്ലി ലിമിറ്റ് അനുവദിക്കുന്ന ഒരു പ്ലാൻ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളൊരു സാധാരണ പ്ലാൻ സെലക്ട് ചെയ്തിട്ട് വാലിഡിറ്റിയുള്ള 28 ദിവസം വാലിഡിറ്റിയുള്ളൊരു സാധാരണ കോളിംഗ് പ്ലാൻ അല്ലെങ്കിൽ ജസ്റ്റ് 1 GB 2 GB ഡാറ്റ ഉള്ള ഒരു പ്ലാൻ സെലക്ട് ചെയ്തിട്ട് അതിൽ 3 GB ടോപ്പപ്പ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരി. പിന്നെ കുട്ടികൾക്കാണെങ്കിൽ ഇനി കുറച്ച് മൊബൈലൊക്കെ കൊടുക്കുന്നത് നമ്മൾ നിയന്ത്രിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അവർക്ക് ആരോഗ്യപരമായ കാരണങ്ങളാലും വിഷയമാണ്, അതുകൂടാതെ ഇനി അവർ സ്കൂളുകളിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ മൊബൈലിൻ്റെ ആവശ്യം ഇനി അവർക്ക് കുറയ്ക്കാവുന്നതാണ് നമുക്ക്. ശരി. അത്തരത്തിലുള്ള ശ്രദ്ധയൊക്കെ പാക്കേജ് തിരഞ്ഞെടുക്കുന്ന ആളുകൾക്കും വീട്ടിലിരിക്കുന്ന രക്ഷിതാക്കൾക്കും ഒക്കെ ഉണ്ടാകട്ടെ. ശ്രീ മുഹമ്മദ് സലീം, നമ്മളിപ്പോൾ പൈസ കൊടുക്കുന്നതിൽ ആളുകൾക്ക് നമ്മുടെ മലയാളികൾക്ക് അത്ര വലിയ പ്രശ്നമില്ല, പക്ഷേ ഈ കൊടുക്കുന്ന പൈസയ്ക്ക് മുതലായിട്ടുള്ള സർവീസ് തിരിച്ചവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊക്കെ അറിയാം ഒരു 10 വർഷം മുമ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ ഐഡിയ ഫോണുമായിട്ട് ഏത് കാട്ടിൽ പോയി നിന്ന് കഴിഞ്ഞാൽ അവിടെയൊക്കെ റേഞ്ച് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ എവിടെ പോയാലും നെറ്റ്വർക്ക് കിട്ടാനില്ലാത്ത, ഏത് വികസിത പ്രദേശങ്ങളിൽ നിന്നാലും ഏത് നെറ്റ്വർക്ക് ഉപയോഗിക്കുന്ന ആളുകൾക്കും റേഞ്ച് ഇല്ല, എനിക്ക് നെറ്റ്വർക്ക് കിട്ടുന്നില്ല എന്നുള്ള പരാതികളാണ്. ഈ സർവീസുകൾ കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് വരുമോ, നമുക്ക് അത് പ്രതീക്ഷിക്കാൻ പറ്റുമോ? വളരെ ഷിയാസ് പറഞ്ഞ വളരെ ശരിയാണ്. കാരണം നെറ്റ്വർക്കിൻ്റെ ക്വാളിറ്റി ഇറോഷൻ ഒരുപാട് വന്നിട്ടുണ്ട് മൊത്തത്തിൽ. ഒരു പ്രധാനപ്പെട്ട കാര്യം കസ്റ്റമറുടെ എണ്ണം കൂടുമ്പോൾ ഡാറ്റ യൂസേജും വോയിസ് ഉപയോഗവും ഒരുപാട് കൂടുന്നുണ്ട്.
അനുസരിച്ചുള്ള ഒരു എന്താ പറയുക ഒരു നെറ്റ്വർക്കിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഇമ്പ്രൂവ്മെൻറ്റ് കാര്യമായിട്ട് സംഭവിച്ചിട്ടില്ല എന്നുള്ള എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇപ്പോൾ ഇനിയിപ്പോൾ ഈ നിരക്ക് വർധന വരുമ്പോൾ സംഭവിക്കാവുന്നത് മിക്കവാറും നേരത്തെ രതീഷ് പറഞ്ഞ പോലെ ഒരു 4-5 മാസത്തിനുള്ളിൽ 5G റോൾ ഔട്ട് ഉണ്ടാവും. അപ്പോൾ ഇറ്റ് വിൽ ആക്ച്വലി ഇമ്പ്രൂവ് ദ ഡാറ്റ ക്വാളിറ്റി തീർച്ചയായിട്ടും ഉണ്ടാവും. അഡീഷണലായിട്ടുള്ള എംബസികളും സ്വിച്ചിങ് സെൻ്ററുകളും ബേസ് സ്റ്റേഷൻസും എല്ലാം കമ്പനികൾ ഉണ്ടാക്കുകയും ആ നെറ്റ്വർക്കിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാം, കോൾ ഡ്രോപ്പ് കുറയ്ക്കുകയും ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ പ്രാഥമികമായ ആവശ്യം. അപ്പോൾ ഇനി നേരത്തെ പറഞ്ഞ പോലെയാണ് ഈ ഒരു കസ്റ്റമർക്ക് ഒരു മെച്യൂരിറ്റി വരാനുണ്ട്. ഇപ്പോൾ വീടുകളിൽ ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ദേ കാൻ യൂസ് ഇൻ്റർനെറ്റ് യൂസേജ് ഇൻ ദ ഓഫീസ് എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന സംവിധാനമുണ്ട്. അതിന് മൊബൈൽ ഫോണിൻ്റെ ആവശ്യമില്ല. ദെൻ വീടുകളിലും വലിയ വീടുകളിലും വി ക്യാൻ ഡു ദ സെയിം ഒരു 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 വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഉപയോഗിക്കാം. അപ്പോൾ ഒരു വളരെ വളരെ പ്ലാൻഡായിട്ട് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വോയിസ് കോളിന് പഴയ പോലെ ഇമ്പോർട്ടൻസ് ഇല്ല. കാരണം ആൾക്കാർ കൂടുതൽ വാട്സപ്പ് വന്നപ്പോഴും വോയിസ് കോൾ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ അൺലിമിറ്റഡ് കോൾ എന്ന് പറഞ്ഞാൽ പോലും വളരെ അപൂർവം ആൾക്കാർ മാത്രമേ മൊബൈൽ ഫോണിൽ ഇപ്പോൾ ഒരുപാട് വർത്തമാനം പറയുന്നുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് കമ്പനികൾ നെറ്റ്വർക്ക് ഒപ്റ്റിമൈസ് ചെയ്യുകയും ഇൻഫ്രാസ്ട്രക്ചർ ഇമ്പ്രൂവ് ചെയ്യുകയും വോയിസ് കോളിൻ്റെ ഡാറ്റ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുകയും മൊത്തത്തിൽ കസ്റ്റമർ സർവീസ് നന്നായിട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന സമയത്ത് തന്നെ ശരി പ്രധാനപ്പെട്ട ഒരു സംശയം കൂടി ചോദിക്കണമെന്നുണ്ട്. ഇപ്പോൾ ഈ ഏറ്റവും പ്രധാനപ്പെട്ട സേവനദാതാക്കളായ 3 പേർക്ക് മറ്റ് കോമ്പറ്റീറ്റേഴ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്താണെങ്കിലും ഈ ഉപഭോക്താക്കൾ വിട്ടുപോവില്ല എന്നൊരു ധൈര്യം അവർക്കുണ്ട്. അതിന് പകരം ഒരുപക്ഷെ ഈ സർക്കാരിൻ്റെ അധീനതയിലുള്ള BSNL പോലെ ഒരു ശക്തമായ ഒരു സാന്നിധ്യം കൂടി മാർക്കറ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്ര ഒരു തുറന്ന സമീപനം എന്ത് സ്വാതന്ത്ര്യത്തോടുകൂടി എന്തും ചെയ്യാമെന്നൊരു സമീപനം ഈ സേവനദാതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ BSNL തകർച്ചയിൽ നിന്ന് വീണ്ടും തകർച്ചയിലേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സർക്കാരാണെങ്കിൽ പോലും സ്പെക്ട്രം ലേലത്തിൽ പോലും BSNL ഉൾപ്പെടുത്തുന്നില്ല. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൂടി ഇത്തരം കോർപ്പറേറ്റ് കമ്പനികൾക്കൊരു സഹായം ചെയ്തു കൊടുക്കുന്ന പോലെ പലപ്പോഴും തോന്നാറുണ്ട്. അത് പ്രൈമറി സ്പീക്കിംഗ് BSNL ആക്ച്വലി ഗോയിങ് ടു ബി എ ക്ലോസ് ചാപ്റ്റർ വെരി സൂൺ. കാരണം ഗവൺമെൻറ് അതിനാ ദേ അലോഡുണ്ടായി. അതുകൊണ്ട് തന്നെ അതിന് BSNL സ്കോപ്പിംഗ് ഇല്ല. ഈ ഇന്ത്യ പോലുള്ള രാജ്യത്ത് നമുക്ക് ആക്ച്വലി സ്പീക്കിംഗ് ഒരു ആറ് ഓപ്പറേറ്റർമാരെങ്കിലും ഒരു ആവശ്യകത ഉള്ള രാജ്യമാണ് ഇന്ത്യ. കാരണം 130 crore ആൾക്കാരുണ്ട്. ഹ്യൂജ് റവന്യൂ ആണ് ഈ ബിസിനസ്സിലുള്ളത്. ഈ ഒരു ത്രിയോപ്പൊളി അതായത് ത്രിയോപ്പൊളി ആയിട്ടുള്ള വരുമ്പോൾ സംഭവിക്കാത്തത് ഡെഫിനറ്റ്ലി ഒരു ചെറിയൊരു കാർട്ടൽ ഫോർമേഷൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിരക്ക് വർദ്ധിപ്പിക്കുമ്പോൾ ഒന്നിച്ച് വർദ്ധിപ്പിക്കുകയും കൺസ്യൂമർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യും എന്നുള്ള വാസ്തവം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒരു പബ്ലിക് എന്നുള്ള നിരക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വി ഷുഡ് ഡിമാൻഡ് സർവീസ് ആൻഡ് ഒപ്റ്റിമൈസ് അവർ യൂസേജ്. ശരി, നമ്മുടെ സമയം അവസാനിക്കുകയാണ്. 2 പേർക്ക് ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്തതിനുള്ള നന്ദി അറിയിക്കുകയാണ്. എന്താണെങ്കിലും 20-25% വരെയുള്ള ഒരു വർധനയാണ് ഇപ്പോൾ സേവനദാതാക്കൾ വരുത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും കാലങ്ങളിൽ അവരുടെ ഇഷ്ടത്തിന് കൂടുതൽ വർധന പ്രതീക്ഷിക്കുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നത്. അതോടൊപ്പം തന്നെ സർവീസ് ഒരു ക്വാളിറ്റി നമ്മളും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നത്തെ ഞങ്ങൾക്കും പറയാനുണ്ട് അവസാനിക്കുകയാണ്. ചെറിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടീമുമായി മഞ്ജീഷ് ഗോപാൽ ചേരും. നമസ്കാരം.